KUWJ ഒരു സ്വതന്ത്ര പത്രപ്രവർത്തക യൂണിയൻ അല്ലെന്നും അതൊരു ഇടത് സംഘടനാ അനുകൂലികൾ മാത്രമായി മാറുകയാണെന്നുമാണ് ഇപ്പോൾ പരക്കെയുള്ള ആക്ഷേപം. ഇത് സംഘടനയിൽ പ്രവർത്തിച്ചവർ തന്നെ പറയുമ്പോൾ സംഘടനയുടെ ഇന്നത്തെ സ്ഥിതി പരിതാപകരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അതാണ് മാധ്യമപ്രവർത്തകൻ വിനു വി ജോണിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളിലും സംഘടനയുടെ നിലപാടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. അതെ, KUWJയുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മാധ്യമപ്രവർത്തകൻ രജികുമാർ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ഞാൻ കൂടി അംഗമായ സംഘടനയാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ. അതിന്റെ എറണാകുളം ജില്ലാ നേതൃത്വത്തിലും സംസ്ഥാന നിർവാഹക സമിതിയിലും സജീവ അംഗമായിരുന്നു. എങ്കിലും ഈ പറയുന്നത് ദയവായി കേൾക്കണം. വിനു വി ജോൺ എന്ന മാധ്യമപ്രവർത്തകന്റെ വിഷയത്തിൽ കേരളത്തിലെ പത്രപ്രവർത്തകരുടെ ഏക സംഘടന ഇതേവരെ ഒന്നും ഉരിയാടിയില്ല എന്നത് ഖേദകരമാണ്, പ്രതിഷേധാർഹമാണ്. ഈ പണി നിർത്തണമെന്ന് വിനുവിനെ വെല്ലുവിളിക്കുന്നവരോട് ശക്തമായി പറയേണ്ട സംഘടനയാണിത്. വിനു ഈ യൂണിയൻ അംഗമായിരിക്കില്ല. എന്നാലും അയാളെ ഒറ്റതിരിഞ്ഞ് മുഖ്യമന്ത്രിയും CPM നേതാക്കളും വേട്ടയാടുന്നത് അംഗീകരിക്കാനാകില്ല. വേറെ ഏത് പാർട്ടിയായാലും ഇതേ നിലപാട് തന്നെ. അയാളെ പിരിച്ചുവിടണമെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ആദ്യം ആവശ്യപ്പെട്ടത്. അടുത്ത ഘട്ടമായി അയാളുടെ വീട്ടിൽ കയറി പോസ്റ്റ് ഒട്ടിച്ചു. ഇതാ അതിന്റെ അടുത്ത ലെവലും എത്തി. അയാളെ അറസ്റ്റ് ചെയ്യണം പോലും. ഇനി എന്താണാവോ വരാനിരിക്കുന്നത്? തരുൺ തേജ്പാൽ, റാണ അയൂബ്, സിദ്ദിഖാപ്പൻ, ഗൗരി ലങ്കേഷ് പോലുള്ളവർക്കായി പരസ്യ പ്രതിഷേധവും മെഴുകുതിരി പ്രകടനവും ധർണയും നടത്തുകയും കോടതികളിൽ കേസ് കൊടുക്കുകയും ചെയ്ത യൂണിയൻ അല്ലേ? വിനുവിനെ കൊല്ലരുതെന്നെങ്കിലും ഒരു പ്രസ്താവന ഇറക്കാമായിരുന്നു. ഇത്രയും ദിവസം മിണ്ടാതിരുന്നത് ഈ സംഘടന ആലോചിച്ചുറപ്പിച്ച് ഒരു നല്ല നിലപാടെടുക്കും എന്ന് കരുതിയാണ്. ഇതേവരെ നിലപാട് പറഞ്ഞില്ല എന്നതിനർത്ഥം വിനുവിനെ പിന്തുണയ്ക്കുന്നില്ല, അവൻ അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ് മനസ്സിലിരിപ്പെന്നും കരുതേണ്ടി വരും. ഇങ്ങനെയാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി സംഘടനയുടെ നിലപാടുകളും ചില വിഷയങ്ങളോട് മാത്രം സ്വീകരിക്കുന്ന അനുകൂല നയങ്ങളും ചർച്ച ചെയ്യപ്പെടുകയാണ്. മാധ്യമപ്രവർത്തകരുടെ സ്വതന്ത്ര സംഘടന എന്ന് പറയുമ്പോഴും മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിലും രാഷ്ട്രീയം നോക്കുമ്പോൾ സംഘടനയ്ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ സംഘടനയ്ക്കാവില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.